നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു വീട്ടിൽ നവജാത ശിശുക്കളൊക്കെ ഉണ്ടായാൽ അവരെന്ത് തേച്ച് കുളിപ്പിക്കണം എന്ന ചോദ്യത്തിന് ഒരു നല്ല ഉത്തരമാണ് ലാക്ഷാദി വെളിച്ചെണ്ണ നൂറ്റമ്പത് രൂപയുടെ ഈ ബോട്ടിൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് രണ്ട് മാസമെങ്കിലും കുഞ്ഞുങ്ങളെ തേച്ച് കുളിപ്പിക്കാൻ പറ്റും ഇത് തേച്ച് കുളിപ്പിക്കുമ്പോൾ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എക്സ്റ്റേണൽ യൂസിന് വേണ്ടി അതായത് പുറമേ പുരട്ടാൻ വേണ്ടി മാത്രമുള്ളൊരു എണ്ണയാണ് ഉള്ളിൽ കഴിക്കാനായിട്ടുള്ളതല്ല കുഞ്ഞുങ്ങളിത് തേച്ച് കുളിപ്പിക്കുമ്പോൾ ആദ്യമേ അവരുടെ ശരീരത്തിൻ്റെ കൈയുടെ ഒക്കെ ഭാഗത്ത് അല്പം തേച്ച് കൊടുക്കുക കുഞ്ഞുങ്ങൾ പലപ്പോഴും സെൻസിറ്റീവ് സ്കിന്നാണല്ലോ അവരുടേത് അതുകൊണ്ട് എന്തെങ്കിലും റാഷസോ അല്ലെങ്കിൽ ചൊറിച്ചിലോ എന്തെങ്കിലും ഡിസ്കളറേഷൻ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക സാധാരണഗതിയിൽ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും നമ്മളിതൊന്ന് ഉറപ്പുവരുത്തണം പിന്നെ ഇത് തേച്ച് കുളിപ്പിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മസിൽസിനും ജോയിൻസിനും ബോൺസിനും ഒക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടാവും പിന്നെ ഇത് തേച്ച് കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതിൻ്റെ അകത്ത് മഞ്ഞൾ ചേർന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മഞ്ഞ് ഉണ്ടാക്കും അപ്പോൾ നമ്മുടെ തോർത്തൊക്കെ വെളുത്താണെങ്കിൽ മഞ്ഞ് നിറവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ആയുർവേദ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാധ്യതയില്ലെങ്കിൽ ഇത് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ വീടിൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ എടുക്കുന്ന സമയതാമസം ഉണ്ടാവില്ല നേരിട്ട് പോയി വാങ്ങിക്കാം അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ എണ്ണ തേച്ച് നല്ല അഭ്യംഗം മസാജ് ചെയ്തിട്ട് അവർക്ക് നല്ല ആരോഗ്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ഞാനും ആശംസിക്കുന്നു കുഞ്ഞുങ്ങളെ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിത് തേപ്പിക്കുമ്പോൾ അമിതമായിട്ടുള്ള പ്രഷർ കുഞ്ഞുങ്ങളുടെ മേത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മുതിർന്നവരുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്ന അതേ പ്രഷർ തന്നെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യാൻ പാടില്ലായെന്ന് സാരം പിന്നെ കണ്ണിലും വായിലും മൂക്കിലും ഒന്നും പോകാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ എടുത്തു പിടിക്കുമ്പോൾ വഴുതി പോകാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ട് അല്പം കെയർഫുൾ ആയിരിക്കണം ക്രോൾ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ തെന്നിപ്പോയി അപകടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പേരൻസ് ആയിരിക്കണം പിന്നെ പനിയും ജലദോഷവും ഒന്നും ഉള്ള സമയത്ത് കുഞ്ഞുങ്ങളെ എണ്ണ തേച്ച് കുളിപ്പിക്കാണ്ടിരിക്കുക പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനെടുക്കുന്ന വെള്ളം അതിൻ്റെ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലൊക്കെ പേരൻസ് വളരെ കെയർഫുൾ ആയിരിക്കണം അവരുടെ സ്കിന്ന് വളരെ സെൻസിറ്റീവും വളരെ ലോലോവുമാണ് പിന്നെ കുഞ്ഞുങ്ങളൊരു പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ അപ്ലൈ ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാം ഇത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ തൊട്ടടുത്ത സമയത്ത് എണ്ണ തേച്ച് കുളിപ്പിക്കുന്നതൊക്കെ പരമാവധി ഒഴിവാക്കുക കോൾഡായിട്ടുള്ള ഓയിൽ ഉപയോഗിക്കാതെ ഇളം ചൂട് ആക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റിയ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കുക ഏറ്റവും പ്രധാന മായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇത് ഒരു കാരണവശാലും ടി വി അതേപോലുള്ള സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റൊന്നും കണ്ട് കുഞ്ഞുങ്ങളെ എണ്ണ തേപ്പിക്കാണ്ടിരിക്കുക അവർക്ക് വേണ്ട അറ്റൻഷൻ കൊടുത്ത് മാത്രം ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി തോന്നുന്നത് എല്ലാവർക്കും നന്ദി നല്ല നമസ്കാരം